ജില്ലാ ആസ്ഥാനമായ ചെറുതോണിയിൽ കെഎസ്ആർടിസി ഓപ്പറേറ്റിംഗ് സെന്റർ ആരംഭിക്കുന്നതിന്റെ ആദ്യപടിയായി ചെറുതോണിയിൽ നിന്നും കെഎസ്ആർടിസിയുടെ ഫസ്റ്റ് ബസ് സർവീസ് ആരംഭിച്ചു. ചെറുതോണിയിൽ നിന്നും സ്റ്റാർട്ട് ചെയ്ത് ചെറുതോണിയിൽ തന്നെ യാത്ര അവസാനിപ്പിച്ച് ഹാൾട്ട് ചെയ്യുന്ന രീതിയിലാണ് ബസിന്റെ പ്രവർത്തനം. ഏറെക്കാലമായി ജില്ലാ ആസ്ഥാനമായ ചെറുതോണി ജനപ്രതിനിധികൾ നേരിട്ട പ്രധാന വഴി ബസ് സ്റ്റാൻഡ് ഇല്ലാത്ത ജില്ലാ ആസ്ഥാനമെന്നായിരുന്നു. ആ പേരുദോഷം മാറ്റുന്നത് ലക്ഷ്യമിട്ട് തന്നെയാണ് കെഎസ്ആർടിസിയുടെ ഓപ്പറേറ്റിംഗ് സെന്ററും പെട്രോൾ പമ്പും ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ജില്ലാ ആസ്ഥാനത്ത് അനുവദിക്കപ്പെട്ടത്. കെഎസ്ആർടിസി ഓപ്പറേറ്റിംഗ് സെന്റർ ആരംഭിക്കുന്നതിന്റെ ആദ്യപടിയായി ചെറുതോണിയിൽ നിന്നും ബസ് സർവീസ് ആരംഭിച്ചു. കന്നിയാത്രയ്ക്കെത്തിയ ജീവനക്കാരെ ജില്ലാ പഞ്ചായത്ത് അംഗം കെ.ജി. സത്യന്റെ നേതൃത്വത്തിൽ സ്വീകരിച്ചു. സെപ്റ്റംബർ മാസത്തോടുകൂടി ജില്ലാ പഞ്ചായത്തിന്റെ ഷോപ്പിംഗ് കോംപ്ലക്സ് ഉൾപ്പെടെ പണി പൂർത്തിയാക്കുകയും തുടർന്ന് ബസ് ഓപ്പറേറ്റിംഗ് സെന്റർ ആരംഭിക്കുന്നതിന് 2 ഏക്കർ സ്ഥലം അനുവദിച്ച് നൽകുന്നതായും കെ.ജി. സത്യൻ പറഞ്ഞു. കെഎസ്ആർടിസി ഓപ്പറേറ്റിംഗ് സെന്ററും പെട്രോൾ പമ്പും ആരംഭിക്കുന്നതിന് വേണ്ടി 2 ഏക്കർ സ്ഥലം കെഎസ്ആർടിസിക്ക് ഇപ്പോൾ നിലവിൽ ഹാൻഡ് ഓവർ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് അവർ പ്രവേശിച്ചിട്ടുണ്ട്. സെപ്റ്റംബർ മാസത്തിൽ കെഎസ്ആർടിസി ഓപ്പറേറ്റിംഗ് സെന്റർ പ്രവർത്തനം ആരംഭിക്കുന്നതോടുകൂടി ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലേക്കും സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്കും ചെറുതോണിയിൽ നിന്ന് ബസ് കെഎസ്ആർടിസി ബസ് സർവീസ് ആരംഭിക്കും എന്നുള്ളതിൻ്റെ സൂചനയും തുടക്കവുമാണ് ഇന്ന് ചെറുതോണിയിൽ നിന്ന് പുതിയൊരു സർവീസ് ആരംഭിച്ചിരിക്കുന്നത്. ചെറുതോണിയിൽ നിന്നും സർവീസ് ആരംഭിച്ച് കട്ടപ്പനയെത്തി, കട്ടപ്പനയിൽ നിന്ന് തങ്കമണി വഴി ചെറുതോണിയിലെത്തി, ചെറുതോണിയിൽ നിന്നും തൊടുപുഴയിലെത്തി തിരിച്ച് നെടുങ്കണ്ടത്തെത്തുകയും നെടുങ്കണ്ടത്തിൽ നിന്ന് രാത്രിയിൽ പുറപ്പെട്ട് 9:45 ചെറുതോണിയിൽ തിരിച്ചെത്തി ചെറുതോണിയിൽ ബസ് ഹൾട്ട് ചെയ്യുന്ന തരത്തിലാണ് റൂട്ട് ക്രമീകരിച്ചിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ ഇടുക്കി.